നെയ്യാറ്റിൻകര എൽ ഡി എഫ് എം എൽ എ ആയിരുന്ന ആർ സെൽവരാജ് രാജിവെച്ചതോടെ 2012 കേരളത്തിൽ ചർച്ചാവിഷയമായ മണ്ഡലമാണ് നെയ്യാറ്റിൻകര. തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സെൽവരാജ് ജയിക്കുകയും ചെയ്തു. എന്നാൽ 2016 ഇടതുമുന്നണി കെ അൻസലിനൂടെ മണ്ഡലം തിരിച്ചുപിടിച്ചു. 9543 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സെൽവരാജിനെ അൻസലൻ തോൽപ്പിച്ചത്. ഇക്കുറിയും ഇരുവരും ഏറ്റുമുട്ടുന്നു. സി പി എമ്മിനെ സംബന്ധിച്ച് നെയ്യാറ്റിൻകര അഭിമാന പോരാട്ടമാണ്. രാജിവെച്ച് എതിർചേരിയിൽ പോയ സെൽവരാജ് ജയിക്കാതിരിക്കാൻ അരയും തലയും മുറുക്കി ഇടതുപക്ഷം പണിയെടുക്കുകയാണ്. എന്താകും ആ പോരാട്ടത്തിൻ്റെ ഒരു ഫലം, ഫൈനൽ എന്താണ് സർവേ പ്രവചിക്കുന്നത് എന്ന് നോക്കാം. നെയ്യാറ്റിൻകര ആര് നേടും? മണ്ഡലത്തിൽ ഇക്കുറി മത്സരം ശക്തമാണെന്നാണ് സർവേ പറയുന്നത്. നേരിയ മുൻതൂക്കം മാത്രമാണ് എൽ ഡി എഫിന് പറയുന്നത്, 5.9% ലീഡ്. എന്തായാലും ശക്തമായ മത്സരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് സർവേ പ്രവചിക്കുന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാര്? മണ്ഡലം പറയുന്നത് ഉമ്മൻചാണ്ടിക്കാണ് കൂടുതൽ ജനപ്രീതി, 31%. പിണറായി മുഖ്യമന്ത്രിയായി തുടരണമെന്ന് 30% അഭിപ്രായപ്പെടുന്നു. രമേശ് ചെന്നിത്തലയെ 10% പിന്തുണയ്ക്കുമ്പോൾ വി മുരളീധരനെ 4%, കെ കെ ശൈലജയെ 14% അംഗീകരിക്കുന്നു. കെ സുരേന്ദ്രന് 6% പിന്തുണയുണ്ട്. മറ്റു നേതാക്കൾ വരണമെന്ന് പറയുന്ന 5% വോട്ടർമാരും മണ്ഡലത്തിലുണ്ട്. സിറ്റിംഗ് എം എൽ എയുടെ പ്രകടനം വിലയിരുത്തുകയാണ്. കെ അൻസലൻ ഏറ്റവും മികച്ചതാണെന്ന് 20.88% പേരും, മികച്ചതാണെന്ന് 55.69% പേരും വിലയിരുത്തി. ശരാശരി എന്ന് പറയുന്ന 15.18% പേർ മണ്ഡലത്തിലുണ്ട്. മോശമെന്ന് 6.96% പേരും, വളരെ മോശമെന്ന് 1.26% പേരും അഭിപ്രായപ്പെടുന്നു.